നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ആര് പിടിക്കും എന്നുള്ള ചോദ്യത്തിന്റെ വിധിയെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിശബ്ദ പ്രചരണത്തിലും തുടർന്ന വിവാദങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു പാലക്കാട്. വോട്ടെടുപ്പ് അതിഗംഭീരമായി തന്നെ മുന്നേറുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ നിശബ്ദ പ്രചരണ ദിനമായ കഴിഞ്ഞ ദിവസം വരെ തുടർന്ന വിവാദങ്ങളുടെ കുത്തൊഴുക്കിന് ശേഷമാണ് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. വൈകിട്ട് 6 വരെ ക്യൂവിലുള്ള മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ സൌകര്യം ഒരുക്കും. അപ്രതീക്ഷിത ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന പാലക്കാട് മണ്ഡലത്തിൽ വിധിയെഴുത്ത് അതിശക്തമായി തുടരുകയാണ്. അതായത് വളരെ വലിയ രീതിയിലുള്ള ഒരു ജനസമൂഹമാണ് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. 184 ബൂത്തുകളിലായി 194,706 വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. ഇതിൽ 1,290 പേർ സ്ത്രീ വോട്ടർമാരാണ്. ആകെ വോട്ടർമാരിൽ 2,306 പേർ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും 2,445 പേർ 18-19 വയസ്സുകാരും 780 പേർ ഭിന്നശേഷിക്കാരും 4 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. 229 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവാസി വോട്ടർമാരുടെ എണ്ണം. 10 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് മത്സര രംഗത്തുള്ളത്. വോട്ടെടുപ്പിന് ശേഷം രാത്രിയോടെ തന്നെ കോളേജിലെ ന്യൂ തമിഴ് ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമുകളിലേക്ക് ഇവ മാറ്റും. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവ ബഹുലമായ പ്രചാരണ കാലയളവിന് ശേഷമുള്ള വിധിയെഴുത്ത് 3 മുന്നണികൾക്കും നിർണായകമാണ്. ഷാഫി പറമ്പിൽ വെന്നിക്കൊടി പാർച്ച പാലക്കാട് നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിനെ ഞെട്ടിച്ച് പാർട്ടി വിട്ട PSRന് LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കുകയും വേണം. മെട്രോമാൻ E.ശ്രീധരനിലൂടെ കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റം തുടരാനും ഇത്തവണ കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്നും BJP കണക്കുകൂട്ടുന്നു. കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചുവടുമാറ്റം നടത്തിയതിന്റെ എഫക്റ്റും മണ്ഡലത്തിലെ വലിയ ചർച്ചയാണ്. കഴിഞ്ഞ ദിവസത്തെ നിശബ്ദ പ്രചാരണവും പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതുഭരണവകുപ്പ് അവധി പ്രഖ്യാപിച്ചുവെന്നാണ് ജില്ലാ കളക്ടർ ഡോക്ടർ S.ചിത്ര അറിയിച്ചിരിക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വേതനത്തോടുകൂടിയുള്ള അവധിയായിരിക്കും. ഉപതെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക പരിഗണന നൽകിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പാസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭിന്നശേഷി സൗഹൃദം ഉറപ്പുവരുത്തുന്നതിനായി 184 ബൂത്തുകളും താഴത്തെ നിലയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ബൂത്തുകളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി എല്ലാ ബൂത്തുകളിലും റാമ്പ് സൗകര്യം, ചലന വൈകല്യമുള്ളവർക്ക് വീൽചെയർ, കാഴ്ച പരിമിതി ഉള്ളവരെ സഹായിക്കുന്നതിനായി സഹായികൾ, കുടിവെള്ളം, വോട്ടിംഗ് മെഷീനിൽ ബ്രെയിൻ ലിപി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വരി നിൽക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവർക്ക് വാഹന സൗകര്യം ലഭിക്കും. സക്ഷം ആപ്പിലൂടെ വീൽചെയറും മറ്റ് സൗകര്യങ്ങളും ഭിന്നശേഷിക്കാർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. വെണ്ണക്കര സർക്കാർ ഹൈസ്കൂളിലെ പ്രധാന കെട്ടിടം ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള പോളിംഗ് ബൂത്തായി സജ്ജീകരിച്ചിട്ടുണ്ട്. ALP സ്കൂൾ മാത്തൂറിലാണ് ഏറ്റവും കൂടുതലായ 145 ഭിന്നശേഷി വോട്ടർമാരുള്ളത്. ഇവിടെ ചലന വൈകല്യമുള്ള 77 പേരും കാഴ്ച പരിമിതിയുള്ള 5 പേരുമാണ് ഉള്ളത്. മണപ്പുള്ളിക്കാവ് ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലാണ് കാഴ്ച പരിമിതിയുള്ള വോട്ടർമാർ കൂടുതലുള്ളത്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസറായ സമീർ മച്ചിങ്ങലാണ് നോഡൽ ഓഫീസർ. അതേസമയം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും. മഹാരാഷ്ട്രയിൽ 288 മണ്ഡലങ്ങളിലും മഹായുതി സഖ്യവും മഹാവികാസ് അഘാഡിയും നേർക്കുനേരാണ് മത്സരം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ക്രിപ്റ്റോ കറൻസിയിലൂടെ പണമൊഴുക്കാൻ MVA ശ്രമമെന്ന BJP ആരോപണം തള്ളി സുപ്രിയ സുലെ. ജാർഖണ്ഡിൽ 2ാം ഘട്ടത്തിൽ 38 മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്ത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.